2019 തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരിൽ സി പി എമ്മിൻ്റെ ഒരേ ഒരു പ്രതിനിധിയായ ആരിഫിൻ്റെ പാർലമെൻറ്റിലെ ആദ്യത്തെ പ്രകടനത്തിനെ പറ്റിയുള്ള വാർത്തകൾ ഇപ്പോഴും ചൂടാറാതെ നിറഞ്ഞു നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ആരിഫ് വാർത്തകളിൽ സ്ഥാനം പിടിച്ചത്? അതെ, തീർച്ചയായും അദ്ദേഹത്തിലെ പാർലമെൻറ്റിലെ പ്രകടനം കൊണ്ട് തന്നെയാണ്, പ്രത്യേകിച്ച് ആദ്യത്തെ പ്രകടനം. നമുക്കതൊന്ന് കാണാം. This against the concept of equal rights assured by the our concentration our constitution. The time of election you declared that the independent department for the fisheries you could successfully dive മാതൃഭാഷയല്ല ഇംഗ്ലീഷ്, തീർച്ചയായും ഒരു വിദേശ ഭാഷയാണ്, അന്യഭാഷയാണ്. അതിൽ പ്രാവീണ്യം കൂടുതലുള്ളവരും കുറവുള്ളവരും ഉണ്ട്, അത്രയും നമുക്ക് മനസ്സിലാക്കാം. എന്നാലും കോൺസ്റ്റിറ്റ്യൂഷനും കോൺസെൻട്രേഷനും ഒക്കെ മാറിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി കടന്ന കൈയല്ലേ ആരിഫേ? അദ്ദേഹം ഇതിന് ചില വമ്പൻ ന്യായീകരണങ്ങളും നൽകിയിട്ടുണ്ട്, ഒന്ന് നോക്കൂ. പാർലമെൻറ്റിലെ നടപടിക്രമങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഞാൻ 24-ാം തീയതി ആദ്യമായി പാർലമെൻറ് നടപടിക്രമങ്ങൾ ആരംഭിച്ച ആദ്യ ദിവസം തന്നെ പ്രസംഗിക്കേണ്ടി വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ നോട്ട് തയ്യാറാക്കി. ആ നോട്ടിൽ സംസാരിക്കേണ്ട വിഷയങ്ങളിൽ പാർലമെൻറ്ററി പാർട്ടി ലീഡർ കൂടിയായ തമിഴ്നാട്ടിൽ നിന്നുള്ള കോമറേഡ് നടരാജൻ അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ എഴുതിയ ഒരു കുറിപ്പും കൂടി എനിക്ക് തന്നിരുന്നു. താങ്കൾ സംസാരിക്കാൻ നോട്ടീസ് കൊടുത്തിരുന്നില്ലേ ആരിഫ്? നോട്ടീസ് കൊടുക്കാതെ ഒരാളെ പാർലമെന്റിൽ പെട്ടെന്നൊരു ദിവസം പെട്ടെന്നൊരു സമയത്ത് സ്പീക്കർ സംസാരിക്കാൻ വിളിക്കുമോ? ഇത് പാർട്ടി മീറ്റിംഗ് അല്ല, പാർലമെന്റാണ്. അവിടെ നേരത്തെ നോട്ടീസ് കൊടുക്കണം. താങ്കൾക്ക് സമയം അനുവദിച്ചിട്ടുണ്ട്, ഇത്ര സമയം ഇത്ര മണിക്ക് സംസാരിക്കണം എന്നുള്ളത്. അതിന് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏറ്റക്കുറച്ചിലുണ്ടാകാം. പെട്ടെന്ന് ആരിഫേ വന്ന് സംസാരിക്കുക എന്നല്ല അവിടെ നടന്നിട്ടുണ്ടാവുക. താങ്കൾ സംസാരിക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. താങ്കൾക്കറിയാമായിരുന്നു എങ്ങനെ ഇത്ര മണിക്ക് എനിക്ക് സംസാരിക്കണം, എനിക്ക് സംസാരിക്കാനുണ്ട്, എനിക്ക് ഇത്ര സമയമാണ് ഉണ്ടാവുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് താങ്കൾക്കറിയാമായിരുന്നു. പക്ഷേ താങ്കൾ പറയുന്നത് എന്നെ പെട്ടെന്ന് വിളിച്ചു, പെട്ടെന്ന് എനിക്ക് സംസാരിക്കേണ്ടി വന്നു എന്നാണ്. താങ്കൾ നിയമസഭാംഗമായിരുന്ന ആളല്ലേ? താങ്കൾ പറയുന്നു താങ്കൾക്ക് പ്രവർത്തന പരിചയമില്ല, പാർലമെൻറ്റിൽ പ്രവർത്തന പരിചയമില്ല എന്ന്. 13 വർഷം എം എൽ എ ആയിരുന്ന മനുഷ്യനല്ലേ താങ്കൾ? അതിൻ്റെ ഒരു എക്സ്റ്റൻഷനല്ലേ പാർലമെൻ്റ് എന്ന് പറയുന്നത്? നടപടിക്രമങ്ങളെല്ലാം ഒരുപോലെയല്ലേ? അതിൽ നിന്ന് അദ്ദേഹം തന്ന കുറിപ്പിനകത്ത് നിന്ന് ഉള്ള കാര്യങ്ങൾ വായിക്കാൻ ശ്രമിച്ചപ്പോൾ എന്തോ ഒരു ചെറിയ തപ്പൽ എനിക്ക് അനുഭവപ്പെട്ടു. അദ്ദേഹത്തിന്റെ കൈവശം പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതായത് മിസ്റ്റർ ആരിഫ്, നിങ്ങൾ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല പാർലമെന്റിൽ സംസാരിക്കാൻ. ഒരു പാർലമെൻറ്റ് സമ്മേളനത്തിന് എങ്ങനെ പോകണം, അവിടെ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം എന്നുള്ള കാര്യത്തിൽ താങ്കൾ ഒരു പ്രിപ്പറേഷനും നടത്തിയിട്ടില്ല. താങ്കളുടെ സഹപ്രവർത്തകൻ തന്ന ആ കുറിപ്പ് എന്താണ്, ആ നിമിഷം അങ്ങോട്ട് തന്നു, എനിക്ക് വായിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല, ഇതൊക്കെ ഇങ്ങനെ പബ്ലിക് ഫോറത്തിൽ വന്നിരുന്ന് പറയുക എന്ന് പറഞ്ഞാൽ, മിസ്റ്റർ ആരിഫ് നിങ്ങളൊരു ജനപ്രതിനിധിയാണ്, കേരളത്തിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ ഒരേ ഒരു എം പി ആണ്, ഒരു ആ ഒരു തരി കനലാണ് താങ്കൾ, എന്തിനാണ് ഇങ്ങനെ പരിഹാസ്യനാകുന്നത്? ഇതുകൊണ്ടൊന്നും തന്നെ ബി ജെ പിക്കെതിരായിട്ടുള്ള എൻ്റെ അറ്റാക്ക്, എൻ്റെ ആക്രമണം അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. ഇഫ് അപ്പറഞ്ഞത് എന്തായാലും നന്നായി. കാര്യം അങ്ങയുടെ ഈ രൂക്ഷമായ ആക്രമണം ഭയന്നിട്ടാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ അന്ന് മോദി പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം പേടിച്ചു പോയതായിരിക്കാം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഈ ആക്രമണങ്ങൾ നടത്തുന്നത് നല്ലതാണ്. ഞാൻ കോടതിയിൽ 13 വർഷക്കാലം അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്ത ഒരാളാണ്. അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാനും സംസാരിക്കാനും പ്രയോഗിക്കാനുമൊക്കെ എനിക്കറിയാം. ആരിഫേ, പറ്റിയത് പറ്റി. താങ്കളും നാണം കെട്ടു, താങ്കളുടെ പാർട്ടിയും നാണം കെട്ടു. ഇനിയും കേരളത്തിലെ എൽ എൽ ബി വിദ്യാഭ്യാസത്തിനെയും കേരളത്തിലെ നിയമസഭാംഗങ്ങളുടെ നിലവാരത്തിനെയും ഇതുപോലെ ഇങ്ങനെ പബ്ലിക്കായിട്ട് അപമാനിക്കണോ? ദയവ് ചെയ്തതൊന്നും മനസ്സിലാക്ക്. പക്ഷേ കുറെ 10-13 വർഷക്കാലമായി ഇംഗ്ലീഷിലുള്ള പ്രയോഗങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രമേ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് ലാംഗ്വേജുമായി ഞാൻ പൊരുത്തപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഈ കൈയക്ഷം വായിക്കാൻ വന്ന ബുദ്ധിമുട്ട് വെച്ചുകൊണ്ട് എനിക്കെതിരെയുള്ള ആക്രമണം നടത്തുകയാണ്. ആ ശരിയാണ്,
താങ്കൾക്ക് എഴുതാനല്ലേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ. ദ സി എ ഡി മൂസ സിനിമയിൽ ഹരിശ്രീ അശോകൻ്റെ കഥാപാത്രം പറയുന്ന മാതിരി. ആ അതവിടെ നിൽക്കട്ടെ. എന്തായാലും 13 വർഷത്തെയും 15 വർഷത്തെയും അസംബ്ലി എക്സ്പീരിയൻസോ അങ്ങയുടെ പോലെ മഹത്തായ എൽ എൽ ബി വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ എന്താണ് അഭിഭാഷക പ്രാക്ടീസോ ഒന്നുമില്ലാത്ത കേരളത്തിൽ നിന്നുള്ള ഒരു വ്യക്തി, അത് നമുക്കിപ്പോൾ കാണാം. അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ ആദ്യത്തെ പ്രകടനം, മന്ത്രി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രകടനം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. At the outset, I would like to thank the chair for permitting me to reply to this question on behalf of the cabinet minister who is accompanying the honorable prime minister in the G20 summit. And I would also like to thank you for giving me an opportunity for replying for the first question in my parliamentary life. Thank you. Please do. Please be brief. Sir, the honorable member has asked a question regarding the agreements with neighboring countries. And in the reply, I have elaborately given the details of the agreements that we have entered into with China, Nepal, Sri Lanka, Bhutan, Bangladesh, all these countries. India has been trying to have cordial relationships, improving the bilateral relationship with all the countries of adavada nilkatte. Endayalum Arifinte oru palaye prakadanam koodi namukonu kaanam. Anna Tiruvanjoor Radhakrishnan മന്ത്രിയായിരിക്കെ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം അതിന് വിശദീകരണം നൽകുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ നാക്ക് കുഴഞ്ഞുപോയി, അത് പെട്ടെന്ന് ഷുഗർ ഡൗൺ ആയതുകൊണ്ട് പെട്ടെന്ന് ആർക്കും സംഭവിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസിന് പെട്ടെന്ന് ഷുഗർ ചിലപ്പോൾ താഴും, ആ സമയത്ത് ചിലപ്പം നാക്ക് കുഴഞ്ഞു പോവുക, തലകറങ്ങി വീഴുക, ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാകാം. അങ്ങനെ ഒരു സന്ദർഭത്തിനെ ഈ ഇതേ ആരിഫ് കേരള അസംബ്ലിയിൽ എങ്ങനെയാണ് പറയുന്നത്, അതിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്ന മറുപടിയും നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹത്തിൻ്റെ ഈ അവതരണം എല്ലാം കേട്ടപ്പോഴാണ് സർ എനിക്ക് സത്യം പറയാമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവതരണം എല്ലാം കേട്ടപ്പോൾ കോഴിമല അവറാച്ചിന്റെ ഭാര്യ പറഞ്ഞതും മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയാണ് പറഞ്ഞത്. മണിച്ചിത്രത്താഴിലെ നാഗവല്ലി പറയുന്ന പോലെ ശ്രീ തിരുവഞ്ചൂരിന്റെ പ്രകടനം എന്തായിരുന്നു? ഉൺ രക്തത്തെ കുടിച്ച്, ഉന്നെ കൊന്ന്, ഉന്നെ രക്തത്തെ കുടിച്ച് വിടമാട്ടെ എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം വൈറലായി സർ, വൈറലായി സർ. എനിക്ക് സമയം തരാം സർ, ഉന്നയിക്കട്ടെ സർ. എന്റെ പ്രസംഗത്തിന് അന്ന് ചില വാക്കുകൾ വ്യത്യാസം വന്നു സർ. എനിക്ക് എന്റെ ഷുഗർ ഡൗൺ ആയതാണ്. ഡൌണായ സമയത്ത് എനിക്ക് വെള്ളം, ഒരു തുള്ളി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്റെ ആ പ്രശ്നം അവിടെ അവസാനിക്കുമായിരുന്നു. ഇവിടെ സർ അതേ പ്രസംഗത്തിൽ അതേ സഭയിൽ നടന്ന മറ്റ് ചിലരുടെ പ്രസംഗത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ ധൈര്യമില്ല, കാരണം പാർട്ടിയിൽ നിന്ന് പുറത്താവും. സർ ഇവിടെ പ്രശ്നം സർ വളരെ നിർദ്ദയമായിട്ട്, വളരെ ക്രൂരമായിട്ട് ഈ രൂപത്തിൽ ഒരാളിന് ഒരു ഷുഗർ ഡൌണായി പോകുമ്പോൾ നാക്ക് കുഴഞ്ഞു പോയാൽ അതുപോലും പ്രചരണമാക്കുന്ന ഒരു മനുഷ്യത്വരഹിതമായ ഒരു പ്രവർത്തനത്തെ ഞാൻ യോജിക്കുന്നില്ല. അങ്ങ് ഇക്കാര്യത്തിൽ സി പി എമ്മോ ആരിഫോ ഒരനുകമ്പയും അർഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കണ്ട വീഡിയോ. ഏത് മനുഷ്യനും ആർക്കും, അത് പാർലമെന്റ് മെമ്പർ ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ആർക്കും സംഭവിക്കാവുന്ന, ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന സ്വാഭാവികമായ പിഴവുകളെപ്പോലും എത്ര വികൃതമായിട്ടാണ് ഇവർ ചിത്രീകരിച്ചിട്ടുള്ളത്, എത്ര വികൃതമായ രീതിയിലാണ് ഇവർ മനുഷ്യരെ ആക്ഷേപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതേ പിഴവുകൾ ഇവർക്ക് സംഭവിക്കുമ്പോൾ ചരിത്രം തിരിഞ്ഞു കുത്തുക തന്നെ ചെയ്യും, ചരിത്രം പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് വീണ്ടും പറയുന്നു, ആരിഫും സി പി എമ്മും ഒരു ദയയും അർഹിക്കുന്നില്ല. എന്തായാലും ആരിഫിന് ഒരു കാര്യത്തിൽ ആശ്വസിക്കാൻ കഴിയും. കാര്യം ആരിഫിന് പ്രഗത്ഭരായ മുൻഗാമികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലുണ്ട്. ഇതാ നോക്കൂ.
Honorable Prime Minister, telephoned the Honorable CM, we already read in the newspaper. That I am not criticizing, but wherever the flood in our country or in the world, after the flood, then what will happen? Then thousands of the people are going to suffer the epidemic. The epidemic, I am mentioning about the epidemic. It is going to be... എന്തായാലും ശ്രീമതി ടീച്ചറിന്റെ ഇംഗ്ലീഷ് വാഗ്ധോരണി കേട്ട് വെങ്കയ്യ നായിഡു പോലും വരണ്ടുപോയി. എനിക്ക് തോന്നുന്നു അതിനുശേഷമായിരിക്കും ഇതൊന്നും എനിക്ക് കേൾക്കാൻ വയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വൈസ് പ്രസിഡന്റ് സ്ഥാനം സ്വീകരിച്ച് രാജ്യസഭയിലേക്ക് രക്ഷപ്പെട്ടത്. Diseases. That also we want to, in future, we want to take seriously medical team and the food and... Medical team and the food and... ഇത് ആരിഫിന്റെ കോൺസെൻട്രേഷനെ കാട്ടി ഭയങ്കരമാണല്ലോ. ഫുണ്ടൻ, ഇത് എന്ത് ഭാഷ? Drinking water, all the facilities should be done by the government. The government of state government is doing that, and central government also already mentioned, already declared. എന്തായാലും ശ്രീമതി ടീച്ചർ ഇത്ര ചെയ്യുമ്പോൾ, പുതിയ വാക്കുകളുമായിട്ട് വരുമ്പോൾ മുഖ്യമന്ത്രി അതിനൊരുപടി മുകളിൽ നിൽക്കണമല്ലോ. അങ്ങനെയല്ലേ വേണ്ടത്? പ്രോട്ടോകോൾ അനുസരിച്ച് മുഖ്യമന്ത്രിയാണ്, പാർട്ടി നേതാവാണ്. Genuine concerns എന്നാണ്. പിന്നെ ഗ്ലാസ്നോസ്റ്റ്, പെരിസ്ട്രോയ്ക്ക, പാർട്ടി പ്ലീനം, ബൂർഷ്വ, ഇങ്ങനെയുള്ള ലളിത കോമള പദാവലികൾ ഒരുപാട് മലയാളത്തിന് സംഭാവന ചെയ്ത ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രി അങ്ങനെ ഒരു സാമ്രാജ്യത്വ ഭാഷയുടെ ആ സാമ്പ്രദായിക വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഭാഷാ വിപ്ലവങ്ങൾ നടത്തേണ്ടത്? അദ്ദേഹം അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. There are genuine concerns that such allegations and campaigns would harm Kerala's investment prospects and its tourism industry. It is not a campaign against the LDF government or left parties. എന്തായാലും പിണറായി വിജയന്റെ ആ അനിതര സാധാരണമായ ഭാഷാ വൈദഗ്ധ്യവും എന്താണ് ഡിബേറ്റിംഗ് സ്കില്ലും ഒക്കെ കണ്ട് ഭയന്ന് വരേണ്ട NDTV പിന്നീട് അദ്ദേഹത്തിനെ വിളിച്ചിട്ടില്ല. എന്തായാലും ആർക്കാണ് ജീവനിൽ കൊതിയില്ലാത്തത്? ഭയം ഉണ്ടാവുമല്ലോ. ആലപ്പുഴക്കാർ തെരഞ്ഞെടുത്ത് വിട്ട അവരുടെ ജനപ്രതിനിധിയുടെ പാർലമെൻറ്റിലെ പ്രകടനത്തെ പറ്റിയാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ആ സ്ഥിതിക്ക് ആലപ്പുഴയിലെ BJP സ്ഥാനാർത്ഥിയായിരുന്ന രാധാകൃഷ്ണൻ്റെ മറ്റൊരു വീഡിയോ നമുക്കൊന്ന് കാണാം. ഓർക്കണം, ആലപ്പുഴക്കാർ വേണ്ട എന്ന് വെച്ച ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പ്രകടനം നമുക്ക് ഒന്ന് കാണാം. ഓൺ സച്ച് ജഡ്ജ്മെന്റ്സ് സോ ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് ദ സബ്ജക്റ്റ് ഹൗ ഗാന്ധി ഇവാലുവേറ്റ്സ് ദ മോറൽ ആസ് വെൽ ആസ് ലീഗൽ സെർട്ടനിറ്റി ഓഫ് എ ജഡ്ജ്മെന്റ് ഈസ് മൈ കൺസേൺ. So I divided my lecture into 3 parts. Number 1 has been dedicated to expose what is meant by the Eurocentric legal system. Part 2 is dealing will be dealt with the Arthashastra and Dharmashastra of the Indian tradition, and the third part of the lecture shall be the evaluation of the judgments delivered by the Supreme Court on the basis of Gandhian philosophy. If I am correct, if there is a philosophy as Gandhian philosophy. Eurocentrism is a technical term which means Europe is the center of wisdom, science, religion, culture, history and what not. കഴിഞ്ഞില്ല പാർലമെന്ററി എക്സ്പീരിയൻസോ അങ്ങനെ വളരെ നീണ്ട രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമോ
അല്ലെങ്കിൽ രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ചു എന്ന പ്രത്യേകതയോ ഒന്നുമില്ലാത്ത 28 വയസ്സ് മാത്രം പ്രായമുള്ള ആദ്യമായി പാർലമെൻറ്റിലെത്തുന്ന ഒരു നരിന്ത് ചെക്കൻ്റെ ഒരു പെർഫോമൻസ് ആദ്യമായി പാർലമെൻറ്റിലെ അദ്ദേഹം നടത്തുന്ന ഈ പ്രകടനം നമുക്കൊന്ന് കാണാം. തേജസ്വി സൂര്യ ഫ്രം ബാംഗ്ലൂർ. സർ, ഐ ഹാവ് ഹേർഡ് ദ ഓപ്പോസിഷൻ ആൻഡ് ഇൻ ഓൾ ഹ്യൂമിലിറ്റി ഇൻ മൈ കമാൻഡ് ഐ മസ്റ്റ് സേ സർ, ഐ ഡോണ്ട് തിങ്ക് ദേ ഹാവ് ലേൺഡ് ദേർ ലെസൺസ്. യെസ്റ്റർഡേ ഐ ഹേർഡ് the opposition leader here, the floor leader of the Lok Sabha from the Congress party, calling my prime minister, calling this country's prime minister in the most foul and unparliamentary language. During the whole of the campaign, the prime minister was subject to such and more grave personal attacks, sir, and the people of the country taught the opposition a lesson, and I must warn all of them, if they have still not learnt their lessons, in the next Lok Sabha, starting from this seat to that seat, the whole of the 543 will be Prime Minister Narendra Modi's Bharatiya Janata Party MPs. The kind of arrogance, the kind of a sense of entitlement. So even now they are blaming the EVMs. What baffles me, sir, is after the elections every single VVPAT was counter checked with the electoral ballot, and I must say that I am proud to be an Indian, because the election commission in this country conducts elections in a free and fair manner, which is an example for the rest of the world to follow. Not a single VVPAT mismatch, sir, not a single VVPAT. But sir, this still continue. So just one more minute, sir, I would want to, I will start concluding. Please, no, continue. First time he is speaking. Sir, I'll conclude in just 2 minutes, sir. Sir, I read in the newspaper report, sir, today, that the leader of the opposition in the Rajya Sabha yesterday gave the Bharatiya Janata Party and the Prime Minister a lecture on morality. If there is anybody who is the least qualified to speak and give us a lecture on morality today, it is the Congress party. The president of the Congress party, as well as his mother, is out on bail, and they give us a lecture on propriety, on financial propriety. Hindu vishwasangale aalathil muripeduthikonde vanitha madiligalum navothana madiligalum padukkuna CPMine എന്താണ് യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം എന്ന് പഠിക്കണമെങ്കിൽ പാർലമെൻറ്റിൽ പോയേ പറ്റുള്ളൂ. മീനാക്ഷി ലേഖിയെ പോലുള്ളവരുടെ പ്രകടനങ്ങൾ കാണുക തന്നെ വേണം. And Supreme Court denied the special denomination status to Sri Ayyappa temple, and because of that denial the rituals and practices which are exclusive to this temple have been denied, and what has really happened is in the absence of this the protection of Article 26 which is available to other religious practices is not available to this temple. A bill has been sought to be brought in, which I feel that bill is a defective bill, and that bill is defective because the status, the denominational status which had to be catered to or has to be applied, has not really been applied, in the absence of which the religious practices are denied, and it's got twofold problem. One, എന്തുകൊണ്ട് CPMും കോൺഗ്രസും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ സംഘപരിവാറിനെ ഇത്രയേറെ ഭയപ്പെടുന്നു? അവർ എന്തുകൊണ്ട് സംഘപരിവാറിനെ ഇത്രയേറെ പകയോടുകൂടി സമീപിക്കുന്നു? ഇവർക്ക് ജനങ്ങളെ ഭയമാണ്, ജനാധിപത്യത്തിനെ ഭയമാണ്, യാഥാർത്ഥ്യങ്ങളെ ഭയമാണ്. ഈ ഭയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വികാരമാണ് എതിരാളികളോടുള്ള, പ്രതിയോഗികളോടുള്ള പകയായും അപവാദ പ്രചരണങ്ങളായും പുറത്തു വരുന്നത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.